Hi friends, welcome to Alia's kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ജാം ആണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ആണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നല്ല കുറച്ച് വലുപ്പത്തിലുള്ള പൈനാപ്പിൾ ആണ്. ഇനി ഇതിന്റെ തൊലി കളഞ്ഞു അതിൻ്റെ ബ്ലാക്ക് മാർക്സ് ഒക്കെ കളഞ്ഞ് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു ജാറിലിട്ട് നല്ല ജ്യൂസ് ആക്കി എടുക്കണം. നല്ല ഫൈൻ രൂപത്തിൽ തന്നെ ആക്കിയെടുക്കണം. ഇതിൻ്റെ പീസസുകളില്ലാതെ അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പീസസുകളൊന്നുമില്ല. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് എത്ര ഗ്ലാസ് ജ്യൂസ് ഉണ്ടെന്ന് നോക്കാം. അതിൻ്റെ അളവനുസരിച്ച് വേണം ഷുഗർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 3 കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അത് ഒരു കടായിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ബോയിൽ ചെയ്തെടുക്കാം. കോൺസ്റ്റൻ്റ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈയിളക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ബോയിൽ ചെയ്യുമ്പോൾ വേണം നമുക്ക് ഷുഗർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 1.5 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 3 കപ്പ് പൈനാപ്പിളിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 25 മിനിറ്റ് ഇതിനാവശ്യമായിട്ട് വരും. അത് ഒരു ജാമിൻ്റെ ഏകദേശ രൂപത്തിലെത്താൻ വേണ്ടിയിട്ട് ഒരു 25 മിനിറ്റ് നമ്മൾ ഇടയ്ക്ക് പാകം ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഇത് ക്രിസ്റ്റലൈസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ ആഡ് ചെയ്തത് ക്രിസ്റ്റലൈസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനിപ്പം ഒരു ജാമിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇതിനെ ഒരു 1 അവറോളം കൂളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് നല്ല റൊട്ടിയിലോ എങ്ങനെ ബ്രെഡിലോ എങ്ങനെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു 2-3 മാസം വരെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കേടാവാതെ തന്നെ സൂക്ഷിക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പൈനാപ്പിൾ ജാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.